അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സോ മൈ നെയിം ഇസ് ഹരികൃഷ്ണ. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഒരു റെഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബാലൻസിങ് ഓഫ് റെഡോക്സ് റിയാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്സിലെ എക്സാമ്പിൾസ് തന്നെയാണ്. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ്. ഓക്കെ, ദർ ആർ ടു മെത്തേഡ്സ് അവൈലബിൾ. ഫസ്റ്റ് വൺ ഈസ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മീഡിയം തരിക, ഫോർ എക്സാമ്പിൾ ഒരു റിയാക്ഷൻ നടക്കുന്ന ഒരു അസിഡിക് മീഡിയത്തിലാണ് അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയുമ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻസിനകത്ത് പ്രത്യേകിച്ച് കണ്ടീഷൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ അപ്ലൈ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ആയിരിക്കുന്ന കോമ്പൗണ്ട്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ റിയാക്ഷൻസിനകത്തുള്ള കോമ്പൗണ്ട്സിൻ്റെ ഓക്സിഡേഷൻ നമ്പറിൻ്റെ ബേസിലായിരിക്കും നമ്മളത് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ് സി ആർ ടു ഒ സെവൻ ടു മൈനസ് പ്ലസ് എസ് ഒ ത്രീ ടു മൈനസ് ഗിവ്സ് സി ആർ ത്രീ പ്ലസ് പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ തന്നാലും നമ്മൾ ആദ്യമേ ആ റിയാക്ഷൻ എടുത്തെഴുതുക. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആ കംപ്ലീറ്റ് റിയാക്ഷൻ നമ്മൾ ആദ്യം എടുത്തെഴുതുന്നു. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ കോമ്പൗണ്ടിനകത്തെയും നമ്മൾ റിയാക്ട് ചെയ്യുന്ന സ്പീഷീസിനകത്ത്, ഇതിപ്പോൾ അയോൺ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഒരു ഫുൾ കോമ്പൗണ്ട് ആയിരിക്കാം. സോ ഏതൊരു കാര്യം എടുത്താലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് ഓക്സിഡേഷൻ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, ഓക്സിഡേഷൻ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ടോപ്പിൽ എഴുതുക. അത് പ്ലസ് ആവുകയോ മൈനസ് ആവുകയോ ചെയ്യാം, അതെടുത്ത് എഴുതുക. സോ ഞാൻ ഇപ്പോൾ ഈ കേസിൽ ഇത് എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നോക്കുക, സോ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, അത് നിങ്ങൾ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ബട്ട് കൃത്യമായിട്ട് ഈ ഇരിക്കുന്ന പ്രോബ്ലത്തിന് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കി കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതാണ്ട് റിയാക്ഷൻസ് ഇതിൽ കിടപ്പുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ആ റിയാക്ഷനകത്ത് ഓരോ എലമെൻറ്റും നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണ്, ആ കോമ്പൗണ്ടിനകത്ത് ക്രോമിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. ഈ മൂന്നെണ്ണത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പരും ഓക്സിഡേഷൻ നമ്പറിൻ്റെ ചേഞ്ചും ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാൻ പറ്റും, സി ആർ ടു ഒ സെവൻ ടു മൈനസിനകത്ത് നമുക്കറിയാം ഓക്സിജൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൈനസ് ടു ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ലെക്ചറിനകത്ത് അത് കാണിച്ചിട്ടുണ്ട്. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൈനസ് ടു ആണ്, നമുക്ക് ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയത്തില്ല. ഓക്കെ, പക്ഷേ ആ ടോട്ടൽ അയോണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആണെന്ന് നമുക്കറിയാം. കാരണം എന്താണ്, മൈനസ് ടു നമുക്ക് നോക്കിയാൽ അതിനകത്ത് അറിയാൻ പറ്റും, നമുക്കൊരു മൈനസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, മൈനസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഇപ്പം സി ആറിൻ്റെ ടു, അപ്പം എന്താണ് ക്രോമിയത്തിൻ്റെ രണ്ട് മോളിക്കുലുണ്ട്. സോ അതിൻ്റെ കാര്യം നമുക്ക് അറിയത്തില്ല, ഒരു ഓക്സിഡേഷൻ നമ്പർ അറിയത്തുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിനെ എക്സ് എന്ന് വിളിച്ചു. പ്ലസ് മൈനസ് ടു, അതായത് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻറ്റു സെവൻ മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ഗീവ്സ് മൈനസ് ടു, അതാണ്ട് ഈ മൈനസ് ടു കിട്ടും. അതിൽ നിന്ന് നമ്മൾ എക്സ് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്ലസ് സിക്സ് ആണ്. അതാണെന്തെന്ന് പറയുന്നത്, ഈ ഇരിക്കുന്ന കോമ്പൗണ്ടിനകത്തുള്ള ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് എസ് ഒ ത്രീ ടു മൈനസ് എടുത്ത് നോക്കാം, എസിന് എത്ര മോളിക്യൂൾ ഉണ്ട്, ഒരൊറ്റ മോളിക്യൂള്, ഓക്സിജൻ മൂന്ന് മോളിക്യൂൾ, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൈനസ് ടു, ടോട്ടൽ അയോണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, മൈനസ് ടു ആണ്. സോ എക്സ് ഈസ് ഈക്വൾ ടു മൈനസ് ടു പ്ലസ് ഗീവ്സ് എസിൻ്റെത് ഫോർ. സിമിലർലി നമ്മൾ ഈ ഇരിക്കുന്ന ക്രോമിയത്തിന് നമുക്ക് പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് നമുക്ക് ത്രീ പ്ലസ് എന്ന് അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഓക്കെ, അതെടുത്ത് എഴുതുക. സിമിലർലി ഈ ഇരിക്കുന്ന സെയിം സ്റ്റെപ്പിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ, ഈ ഇരിക്കുന്ന രീതിയിൽ നോക്കുമ്പോൾ ഇവിടുത്തെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് സിക്സ് ആണ്. സോ ഓക്സിഡേഷൻ നമ്പേഴ്സ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഓക്സിഡേഷൻ നടക്കുന്ന ഏതാണ്, റിഡക്ഷൻ നടക്കുന്ന ഏതാണെന്ന് നോക്കുക. ഞാനൊരു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ കൂടുക, ഓക്സിഡേഷൻ നമ്പർ കൂടുക എന്ന് പറയുന്നത് ഓക്സിഡേഷനും, ഓക്സിഡേഷൻ നമ്പർ കുറയുക എന്ന് പറയുന്നത് റിഡക്ഷനും ആയിരിക്കും. ഓക്കെ, ഇപ്പം ഈ സൈഡിലെ ക്രോമിയത്തിന് പ്ലസ് സിക്സ് ഓക്സിഡേഷൻ നമ്പറായിരുന്നു ഉണ്ടായിരുന്നു, അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എത്രയായിട്ട് മാറി, പ്ലസ് ത്രീ ആയിട്ട് മാറി, വിച്ച് മീൻസ് ഇറ്റ് ഈസ് റെഡ്യൂസിങ് ഫ്രം സിക്സ് ടു ത്രീ. അതായത് അതെന്താണ് സംഭവിക്കുക, അവിടെ അത് റിഡക്ഷൻ സംഭവിച്ചു. പക്ഷേ അടുത്ത കോമ്പൗണ്ട് നോക്കിയാൽ സൾഫറിന് പ്ലസ് ഫോർ ഉണ്ടായിരുന്നത് പ്ലസ് സിക്സ് ആയിട്ട് മാറി, വിച്ച് മീൻസ് സൾഫറിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഓക്സിഡേഷന് സംഭവിച്ചു.
ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് പക്ഷേ ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പം ആ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതാ ഈ ത്രീ എങ്ങനെ വന്നു ഈ ടു എങ്ങനെ വന്നു ഈ ത്രീ എങ്ങനെ വന്നു ഇതെത്രയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ ആദ്യം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ നോർമൽ ബാലൻസിങ് സ്റ്റെപ്പാണ് അതായത് റൈറ്റ് സൈഡിൽ എത്ര ഉണ്ടോ അതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡിലാക്കുക ആ ഒരു കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കുക അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ക്രോമിയത്തിന് എത്ര ആറ്റം ഉണ്ട് രണ്ട് ആറ്റം ഉണ്ട് ഇവിടെ എത്ര എണ്ണം ഉണ്ട് ഒന്നേ ഉള്ളൂ സോ നമ്മൾ എന്ത് ചെയ്യാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഓക്കെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അത്രയും കാര്യങ്ങൾ നമുക്കറിയാം ഇനി ഒരു കാര്യം നിങ്ങൾ നോക്കിക്കേ ഈ ഇരിക്കുന്ന ക്രോമിയം ടുവിൽ നിന്ന് ഈ ഇരിക്കുന്ന ടുവിലോട്ട് മാറി വിച്ച് മീൻസ് സിക്സ് പ്ലസിൽ നിന്ന് ത്രീ പ്ലസിലോട്ട് മാറുകാൻ നമ്മൾ ഒരു ഒരു സിക്സ് പ്ലസിൽ നിന്ന് ത്രീ പ്ലസിലോട്ട് മാറുകയാണ് ഓക്കെ സിക്സിൽ നിന്ന് ത്രീയിലോട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ മൂന്ന് ഇലക്ട്രോൺസിൻ്റെ അഡിഷനാണ് അതായത് ക്രോമിയം സിക്സ് പ്ലസിൽ നിന്നിട്ട് ക്രോമിയം ത്രീ പ്ലസ് ആവുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഇലക്ട്രോൺസിൻ്റെ അഡിഷനാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഓക്കെ അത് നമുക്കറിയാം അതേപോലെ തന്നെ എത്ര മോളിക്കിളുണ്ട് രണ്ട് മോളിക്കിളുണ്ട് അപ്പോൾ എത്ര ആയിട്ട് കിട്ടി നമുക്ക് മൈനസ് സിക്സ് എന്ന് കിട്ടി അപ്പം മൈനസ് സിക്സ് ഇലക്ട്രോൺസ് നമുക്ക് എന്തായി ഇതിൽ നിന്ന് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സംഭവിക്കും നമ്മൾ റെഡോക്സ് റിയാക്ഷൻസിൻ്റെ ഒരു പ്രധാന കാര്യം നമ്മൾ അവിടെ ചിന്തിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന സാധനം ഫൈനൽ റിയാക്ഷൻസിൽ ഉണ്ടാവാൻ പാടില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ബാലൻസ് ചെയ്തിരിക്കണം അതായത് നമ്മൾ ഫൈനൽ എന്ത് എഴുതിയാലും നിങ്ങൾക്ക് അഡീഷണൽ ഇലക്ട്രോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് മുഴുവൻ തെറ്റാണ് സോ ഇലക്ട്രോൺസിനെ ബാലൻസ് ചെയ്യണം പക്ഷേ അതേ കണക്ക് നമ്മൾ സൾഫറിനെ നോക്കിക്കേ സൾഫറിൻ്റെ കേസിൽ പ്ലസ് ഫോർ ഓക്സിഡേഷനിൽ നിന്ന് പ്ലസ് ടു സിക്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട് മാറുമ്പോൾ എത്ര ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുക ആറ് നാല് കുറച്ചാൽ രണ്ട് ഇലക്ട്രോണേ ഉള്ളൂ എത്ര സൾഫർ മോളിക്കുലുണ്ട് ഒറ്റ സൾഫർ മോളിക്കുലേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ സൾഫർ മോളിക്കുലേ ഫിനിഷ്യൽ ക്വസ്റ്റിനകത്ത് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു സിക്സ് ഇലക്ട്രോൺസ് ആവണം അപ്പം ടു ഇലക്ട്രോൺസ് നമുക്കുള്ളത് സിക്സ് ഇലക്ട്രോൺസ് ആവാൻ എന്ത് ചെയ്യണം നമ്മളതിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അപ്പോഴേ എന്താകത്തുള്ളത് സിക്സ് ഇലക്ട്രോൺസ് ആയിട്ട് മാറത്തുള്ളൂ സോ ഇൻ ഓർഡർ ടു ബാലൻസ് ദി എമൗണ്ട് ഓഫ് സിക്സ് ഇലക്ട്രോൺസ് വി ആർ ആക്ച്വലി മൾട്ടിപ്ലൈയിങ് ദി ബോത്ത് സൈഡ്സ് ബൈ ത്രീ അതായത് സൾഫറിൻ്റെ സൈഡുകളെ നമ്മൾ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൾഫർ എത്ര എണ്ണം ഉണ്ടോ അതിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് സി ആർ ടു ഒ സെവൻ ടു മൈനസ് പ്ലസ് ത്രീ എസ് ഒ ത്രീ ടു മൈനസ് ഗീവ്സ് ടു സി ആർ ത്രീ പ്ലസ് ത്രീ എസ് ഒ ഫോർ ടു മൈനസ് ഓക്കെ പ്രധാന കാര്യം ചിന്തിക്കാനുള്ളത് ബേസിക് മീഡിയം ആണെങ്കിലും ആസിഡിക് മീഡിയം ആണെന്നുണ്ടെങ്കിലും ഇതുവരെയുള്ള സ്റ്റെപ്പ് സെയിം ആണ് ഇതിന് ശേഷമാണ് ബേസിക് മീഡിയത്തിലാണെങ്കിലും ആസിഡിക് മീഡിയത്തിലാണെങ്കിലും ഉള്ള ഡിഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് എച്ച് പ്ലസ് ഓർ ഒ എച്ച് മൈനസ് ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഇതിനേക്കാൾ ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഓക്സിജൻസിനെ നമ്പർ എണ്ണുക വേറൊന്നും വേണ്ട ടോട്ടൽ ഓക്സിജൻ എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ നമ്പർ എണ്ണി വെക്കുക വേറൊന്നും ചെയ്യണ്ട കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പം ഈ സൈഡിൽ എത്ര എണ്ണം ഉണ്ട് നമുക്ക് ഇവിടെ ഏഴ് ഓക്സിജൻ ഉണ്ടായിരുന്നു നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഏഴ് ഓക്സിജൻ ഉണ്ടായിരുന്നു ഇവിടെ എത്രയാണ് മൂന്നേ ഗുണം മൂന്ന് ഒമ്പത് ഓക്സിജൻ ഉണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ ഈ സൈഡിൽ പതിനാറ് ഓക്സിജൻ ഉണ്ട് അല്ലേ പതിനാറ് ഓക്സിജൻ ഉണ്ട് അപ്പം ഈ സൈഡിൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ മൂന്നേ ഗുണം നാല് പന്ത്രണ്ട് ഓക്സിജനേ ഉള്ളൂ അപ്പം നമുക്ക് മൊത്തം പതിനാറ് ഓക്സിജൻ ഈ സൈഡിൽ ഉണ്ടായിരുന്നു ഈ സൈഡിൽ പന്ത്രണ്ടേ ഉള്ളൂ വിച്ച് മീൻസ് നമുക്ക് ഈ ഇരിക്കുന്ന സൈഡിൽ നാല് ഓക്സിജൻ മോളിക്യൂൾസിന് ഡെഫിഷ്യൻസി ഉണ്ട് നാല് ഓക്സിജൻ തരണമെന്നുണ്ടെങ്കിൽ എത്ര വാട്ടർ വേണം നാല് വാട്ടർ വേണം പക്ഷേ നാല് ഓക്സിജൻ തരണമെന്നുണ്ടെങ്കിൽ നാല് വാട്ടർ വേണം അഞ്ച് ഓക്സിജൻ തരണമെന്നുണ്ടെങ്കിൽ അഞ്ച് വാട്ടർ വേണം ആറ് ഓക്സിജൻ തരണമെന്നുണ്ടെങ്കിൽ ആറ് വാട്ടർ വേണം ആ ഒരു രീതി ചിന്തിച്ചാൽ മതി പന്ത്രണ്ടിനെ പതിനാറിനെ പന്ത്രണ്ടിലോട്ട് ഈക്വലേറ്റ് ചെയ്യാൻ വേണ്ടി നാല് ഓക്സിജൻ വേണം നാല് ഓക്സിജൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാല് വാട്ടർ ആഡ് ചെയ്യുക അതായത് നാല് വാട്ടർ മോളിക്യൂൾസ് ഈ സൈഡ് ആഡ് ചെയ്യുക വിച്ച് മീൻസ് വിച്ച് ക്രിയേറ്റ്സ് ആൻഡ് ഡിഫറൻസ് ഓഫ് എയ്റ്റ് എച്ച് പ്ലസ് അതായത് നാല് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എട്ട് ഹൈഡ്രജൻ മോളിക്യൂൾസിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും നാല് ഹൈഡ്രജൻ ആഡ് ചെയ്ത് നാല് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എട്ട് ഹൈഡ്രജൻ മോളിക്യൂൾസിന് ഡിഫറൻസ് ഉണ്ടാകും സോ നമ്മൾ ആ എട്ടിനെ എന്ത് ചെയ്യും നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഓക്കെ നമ്മൾ എട്ട് ഹൈഡ്രജനെ ആഡ് ചെയ്ത് കൊടുക്കും അതായത് ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഓക്സിജൻസിൻ്റെ നമ്പർ എണ്ണുക രണ്ട് സൈഡിലെയും ഓക്സിജൻ്റെ നമ്പർ എണ്ണുക ഡിഫറൻസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് തോന്നുന്ന സൈഡിൽ മോസ്റ്റ് പ്രോബബ്ലി അത് റൈറ്റ് ഹാൻഡ് സൈഡിലെ വരത്തുള്ളൂ ഡിഫറൻസ് തോന്നുന്ന സൈഡിൽ എത്ര ഡിഫറൻസ് ഉണ്ടോ ആ ഡിഫറൻസിനനുസരിച്ചുള്ള വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്യുക
ഇപ്പുറത്ത് നമ്മൾ വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത് അപ്പുറത്തെ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. എന്താണ് അസിഡിക് മീഡിയത്തിൻ്റെ കേസിൽ, ബേസിക് മീഡിയത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഒന്ന് ആദ്യം സിമ്പിളാണ്, നമുക്ക് ബേസിക് മീഡിയത്തിൽ ഒരു പ്രോബ്ലം ഡിഫറൻ്റ് ആണ്. സോ ആദ്യം എന്ന് പറയുന്നത് എന്താണ്, എം എൻ ഇതേ ഒരു പ്രോബ്ലമാണ്. എം എൻ ഒ ഫോർ മൈനസ് പ്ലസ് ബി ആർ മൈനസ് ഗീസ് എം എൻ ഒ ടു പ്ലസ് ബി ആർ ഒ ത്രീ. സോ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഓക്സിഡേഷൻ നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്സിഡേഷൻ നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓക്സിഡേഷൻ നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുത്തു. ഇതിനകത്ത് എം എൻ റിഡക്ഷനും ബ്രോമിയത്തിന് ഓക്സിഡേഷനുമാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ ഇലക്ട്രോൺസിൻ്റെ നമ്പർ എണ്ണി നോക്കി, ഇലക്ട്രോൺസിൻ്റെ നമ്പർ എണ്ണി നോക്കുമ്പോൾ ഇവിടെ സിക്സ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടുത്തെ ചേഞ്ച് സിക്സ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, ഇവിടെ ത്രീയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിക്സ് ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ബേസിക് മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ്, രണ്ട് സൈഡിലെയും എത്ര നെഗറ്റീവ് ചാർജുകളുണ്ടെന്ന് എണ്ണുക. ഓക്കെ, എം എൻ ഒ ഫോർ മൈനസ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ രണ്ട് നെഗറ്റീവ് ചാർജാണുള്ളത്. എം എൻ ഒ ഫോർ മൈനസിൽ ഒറ്റ നെഗറ്റീവ് ചാർജേ ഉള്ളൂ, സോറി, ടു എം എൻ ഒ ഫോർ മൈനസിന് രണ്ട് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ത്രീ എം എൻ ഒ ഫോർ ആയിരുന്നെങ്കിലോ ത്രീ മൂന്ന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ഇതിലെന്ന് പറയുന്നത് രണ്ട് നെഗറ്റീവ് ചാർജും, ഇതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. ഈ സൈഡിൽ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇതിന് സീറോ ആണ് ചാർജ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പം എത്രയാണ് ടോട്ടൽ, ഇവിടെ രണ്ട് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു, മൂന്ന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ എത്രയാണ് ഒരു നെഗറ്റീവ് ചാർജേ ഉള്ളൂ. അപ്പം നമ്മൾ രണ്ടും കൂടി സമ്മേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ടോട്ടൽ എത്ര നെഗറ്റീവ് ചാർജ് ഡിഫറൻസ് ഉണ്ട്, ടോട്ടൽ എത്ര നെഗറ്റീവ് ചാർജ് ഡിഫറൻസ് ഉണ്ട്, മൂന്ന് നെഗറ്റീവ് ചാർജിൻ്റെ ആവശ്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അല്ലേ. മൂന്ന് നെഗറ്റീവ് ചാർജാണ് നമുക്കുള്ളത്. പക്ഷേ ഇതെന്ത് ചെയ്യുന്നു, ഇത് ഇപ്പുറത്തെ സൈഡിൽ ഒരു നെഗറ്റീവ് ചാർജ് ബാലൻസ് ചെയ്യുമ്പോൾ ഇത് രണ്ട് നെഗറ്റീവ് ചാർജായിട്ട് മാറുന്നു അല്ലേ. അപ്പം നമുക്ക് എന്താണ് ഒന്നുകൂടി പറയാം, ടോട്ടൽ ഇവിടെ രണ്ടുണ്ടായിരുന്നു, ഇവിടെ രണ്ട് നെഗറ്റീവ് ചാർജ്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്. ഈ ഇരിക്കുന്ന നെഗറ്റീവ് ചാർജിന് ഈ ഇരിക്കുന്ന നെഗറ്റീവ് ചാർജ് ക്യാൻസൽ ഔട്ട് ചെയ്യും. ഓക്കെ, ഈ ഇരിക്കുന്ന നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്തു. ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് മനസ്സിലാം. ജസ്റ്റ് എ സെക്കൻഡ്. ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക, ക്യാൻസൽ ഔട്ട് ചെയ്തു. ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പം രണ്ട് നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു നെഗറ്റീവ് ചാർജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കും. വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഓൺലി ടു ടു നെഗറ്റീവ് ചാർജേ ഉള്ളൂ. ആ ടു നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഒ എച്ച് മൈനസ് നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, എത്ര നെഗറ്റീവ് ചാർജ് എന്നുണ്ടെന്ന് എണ്ണുക. രണ്ട് സൈഡിലും ഒരേ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, വ്യത്യാസം റൈറ്റ് സൈഡിൽ അഡീഷണൽ ചാർജ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ട് നെഗറ്റീവ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഈ കേസിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ടെണ്ണം കിടക്കുകയാണ്. സോ റൈറ്റ് സൈഡിൽ നമ്മൾ രണ്ട് ഒ എച്ച് മൈനസ് ആഡ് ചെയ്യുക. രണ്ട് ഒ എച്ച് മൈനസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ, ഇപ്പോൾ രണ്ട് ഓക്സിജൻ മോളിക്യൂൾ നമുക്ക് ഇവിടെ വന്നു, അതുപോലെ തന്നെ ഹൈഡ്രജൻ മോളിക്യൂൾസും രണ്ടെണ്ണം വന്നു. പക്ഷേ നമ്മൾ ആ ഒരു കേസിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഓക്സിജൻ്റെ നമ്പർ എണ്ണണം. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്സിജൻ്റെ നമ്പർ നമ്മൾ എണ്ണി നോക്കണം. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്ത സ്റ്റെപ്പ് അനുസരിച്ച് പോയാൽ ഓക്സിജൻ്റെ നമ്പർ ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റ് ആവും. സോ നമ്മൾ ഹൈഡ്രജൻ എത്ര ഉണ്ടോ അത് ഇപ്പുറത്തെ സൈഡിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് കൂടി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് ഒരു ഐഡിയയും കൂടെ കിട്ടും. സോ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അസിഡിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക, രണ്ടാം സൈഡ് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക. ബേസിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നെഗറ്റീവ് ചാർജ് എത്ര ഉണ്ടെന്ന് നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആഡ് ചെയ്ത് കൊടുക്കുക. ഡിഫറൻസ് വരുന്ന വാട്ടറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് അപ്പുറത്തെ സൈഡിലോ ഇപ്പുറത്തെ സൈഡിലോ ആഡ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ. സോ മോസ്റ്റ് പ്രോബബ്ലി റൈറ്റ് സൈഡിൽ നമ്മൾ ഒ എച്ച് മൈനസും ലെഫ്റ്റ് സൈഡിൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബേസിക് മീഡിയത്തിൽ അസിഡിക് മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വാട്ടർ ആഡ് കൊടുക്കുകയും ലെഫ്റ്റ് സൈഡിൽ എച്ച് പ്ലസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ലെക്ചറിൽ ഞാൻ എങ്ങനെയാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴി ഇത് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം.